ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷൈമാസ് വേൾഡ്. എന്താണ് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ്. നമ്മുടെ അടുക്കളയിൽ കുറച്ച് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേക്കൂട്ടി ചെയ്തു വെക്കാമല്ലോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് ഞാൻ കാണിച്ചു, അപ്പോൾ അതിൻ്റെ കുറച്ച് സെക്കൻഡ് പാർട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നല്ലതൊരു അര മുതൽ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് നമുക്കൊരു കുപ്പിയിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പിന്നെ അത് പിന്നെ ഇതുപോലെ ഉരുക്കാനും അരിക്കാനൊക്കെ നോക്കുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇത് റെഡി ആക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള നോക്കുമ്പോൾ അതെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചത്. എൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം. പിന്നെ അടുത്ത് ഞാൻ ചെയ്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് എങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കാണിച്ചത്. ഇപ്പോൾ ഫ്രീസറിൽ എങ്ങനെ നമുക്കൊരു മാക്സിമം ഒരു 6 മാസത്തോളം എങ്ങനെ കേടാവാണ്ട് സൂക്ഷിക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി അരച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് അരച്ചിട്ട് ഇതേപോലെ ഐസ് ട്രേയിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഓരോ ക്യൂബിലും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയിലേക്കൊക്കെ എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും അറിയാൻ പറ്റും എത്രയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളത്. പിന്നെ നമുക്കിത് തന്നെ ഒരു പാത്രത്തിലോ എന്തിനേലോ ഒക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട അളവനുസരിച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്ത് വെക്കുമ്പോൾ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കൊന്ന് 1 ടീസ്പൂൺ എന്നുള്ള അളവിൽ നമ്മൾ എടുത്ത് വെക്കാനുള്ള കുറച്ചുകൊണ്ട് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് എല്ലാ കറിയിലേക്കും ഈ 1 ടേബിൾ സ്പൂൺ കണക്കും ചിലപ്പോൾ ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളും ഇതേപോലെ തന്നെ അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കുറച്ച് ചെയ്യുന്നുള്ളൂ. എനിക്ക് കൂടുതൽ ആവശ്യം മറ്റേതാണ്, പെട്ടെന്ന് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുന്നു. ഇതും കുറച്ച് മാത്രം ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കൂടി ചെയ്ത് വെക്കാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, നല്ല ഐസ് ക്യൂബ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് പുറത്ത് വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുക. അതിന് ശേഷം നമുക്കിത് ഇതിന് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഇതേപോലെ സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് നിൽക്കില്ല കേട്ടോ. ഫ്രീസറിൽ നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് വീണ്ടും എടുത്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള നോക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതൽ കാലം നിൽക്കും. ഒരു 5 മുതൽ 6 മാസം വരെയൊക്കെ ഇതേപോലെ തന്നെ കേടുവിടാതിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചില്ലറിൽ വെക്കുക, അതായത് പാലൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റും. ചിലതിന് നമുക്ക് പോലെ അരിഞ്ഞിട്ട് ചേർക്കേണ്ട ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെയും കുറച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അതും തേങ്ങ ചിരകിയിട്ടും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തേങ്ങ കുറച്ച് വറുത്തിട്ടും എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെ ഞാൻ ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 4 തേങ്ങ എടുത്തിട്ടാണ് രണ്ട് തരത്തിലും ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടാണ് അരച്ച് വെക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ആ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങാപ്പാലിനാണെങ്കിൽ തൊലി ചോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിപ്പാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് അങ്ങനെ ചെയ്യില്ല. നമുക്ക് കറിയിൽ അരക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞെടുക്കാൻ പറ്റും. അടുക്കളയിൽ അത്ര വലിയ ഭാരവും തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈം ഇതേപോലെ അടുക്കളയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ നേരം കൂടുതലായിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിരകിയ തേങ്ങ ഒക്കെ പിന്നെ ഒരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ ഏതെങ്കിലും കണ്ടെയ്നറിലോ ആക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഒരുമിച്ച് എടുത്ത് വെക്കാനായിട്ട് നല്ലത് കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് ഒരു ദിവസത്തിന് വേണ്ട കണക്ക് നമുക്ക് ഏകദേശം അറിയാമല്ലോ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓരോന്ന് കവറുകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ 3 പാക്കറ്റിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു വേറൊരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് എടുത്ത് വെക്കുന്നത്. നമ്മൾ ഫ്രീസറിൽ മറ്റുള്ള സാധനങ്ങളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്മെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതേപോലെ ഒരു കണ്ടെയ്നറിലും കൂടി ആക്കിയിട്ടാണ് എടുത്ത് വെക്കുന്നത്.
പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ വറുത്തരച്ച കറികൾക്കൊക്കെ ആവശ്യമായിട്ട് വരും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന്, അതായത് ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 teaspoonsനോളം പെരുംജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കുന്നത്. അത് ചെറിയ തീയിലിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളൊരു ചീഞ്ചട്ടി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിലിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിയില നന്നായിട്ട് തന്നെ വറുത്തെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അലുമിനിയം ആണെങ്കിലും എന്താണെങ്കിലും ശരി, നമ്മൾ ചെറിയ തീയിലിട്ട് വേണം ചെയ്തെടുക്കാൻ. സമയമെടുത്തിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം, കാരണം നമ്മളിത് കുറച്ച് കാലം സൂക്ഷിക്കുക വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് അടുക്കളയിൽ തന്നെയാണ് സൂക്ഷിക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം ചൂട് കാലാവസ്ഥയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ കിച്ചണിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ അധികം ചൂടധികം ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നന്നായി ചൂട് വരുന്ന കാലാവസ്ഥയിലാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്ത കുറച്ച് പൊടിക്കൈകൾ. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ നമ്മളെപ്പോലെയുള്ള ഒരു കേരളക്കാരുടെ വീട്ടിൽ ആവശ്യം വരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാരപ്പെട്ട പണികൾക്കാവും നമുക്ക് കൂടുതൽ സമയം ചിലവാക്കുക. അപ്പോൾ അതന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഭാരം തോന്നും. കുറച്ച് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയുള്ളതല്ല, പക്ഷെ അതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പണിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലെ ഭാരമൊക്കെ ഒന്ന് കുറച്ചിട്ട് നോമ്പുകാലമൊക്കെ ഒന്ന് ആയാസകരമാക്കാൻ പറ്റും, അത്ര വലിയ ക്ഷീണമൊന്നും തോന്നില്ല. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ചെയ്യാമല്ലോ. വെറും എപ്പോഴും കിച്ചണിൽ നിൽക്കാതെ നമുക്ക് മറ്റുള്ള നമസ്കാരം ഓത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനും നമുക്ക് സമയം കിട്ടും, ക്ഷീണം വരില്ല. അപ്പോൾ എല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതൊക്കെ എല്ലാവർക്കും ബൈ.